ഏവർക്കും സോക്കർ സ്കിൽസിന്റെ കോപ്പ അമേരിക്ക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സ്വന്തം നാട്ടിൽ നടക്കുന്ന കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിൽ ബ്രസീൽ കിരീടം ഉറപ്പിച്ച മട്ടിലാണ്. വരുന്ന June 18 ഇന്ത്യൻ സമയം പുലർച്ചെ 5:30 എസ്റ്റാഡിലോ ഒളിമ്പിക്കയിൽ വെച്ചാണ് മത്സരം നടക്കുന്നത്. മത്സരം ഏകപക്ഷീയമാകുമെന്നാണ് കണക്കുകൂട്ടൽ. അന്ന് ബ്രസീൽ പെറുവിനെയാണ് നേരിടുന്നത്. അവസാനമായി കളിച്ച 5 മത്സരങ്ങളിൽ ഒരെണ്ണം പെറുവിനായിരുന്നു വിജയം. അന്ന് 1-0 എന്ന ഏകപക്ഷീയമായ ഗോളിലാണ് പെറു ബ്രസീലിനെ തോൽപ്പിച്ചത്. അതുപോലൊരു അട്ടിമറി പ്രതീക്ഷിച്ചു തന്നെയാണ് പെറു ഇത്തവണയും ബ്രസീലിനെതിരെ കളിക്കാൻ ഇറങ്ങുന്നത്. നിലവിൽ ഗ്രൂപ്പ് നോക്കിയാൽ ബ്രസീൽ 1-ാമതും പെറു 3-ാമതുമാണ്. മുന്നേറ്റ നിരയിൽ ജീസസും നെയ്മറും കൂടെ റിച്ചാർലിസനും കൂടിയാവുമ്പോൾ ബ്രസീലിന് മുന്നേറ്റ നിര ശക്തമാണ്. കളി നിയന്ത്രിക്കുവാനായി ഫ്രെഡും കസിമീറോയും പക്വിറ്റയും മധ്യനിരയിലുണ്ട്. മാർക്കിനോസും ലോഡിയും അടങ്ങുന്ന ഡിഫൻസും കൂടിയാവുമ്പോൾ ബ്രസീൽ ടീമിനെ അട്ടിമറിക്കാൻ പെറുവിനെ ഏറെ വിഷമിക്കേണ്ടി വരും. മറുവശത്ത് പെനയും കറിലോയും ലാപ്പടുള്ളയുമെല്ലാം സാഹചര്യം ലഭിച്ചാൽ ഗോളടിക്കാൻ മിടുക്കരാണ്. പെറുവിന്റെ മുഴുവൻ വിശ്വാസവും കോച്ച് റിക്കാർഡോ ഗ്രേക്കയിലാണ്. തന്ത്രങ്ങൾ മെനയാൻ സമ്മർദ്ദനാണ് റിക്കാർഡോ. പക്ഷേ ടിറ്റിയുടെ ബ്രസീൽ സ്വന്തം നാട്ടിൽ മത്സരിക്കാനിറങ്ങുമ്പോൾ കാണികൾക്ക് വിജയമല്ലാതെ മറ്റൊന്നും സ്വപ്നം കാണാനാവില്ല. കഴിഞ്ഞ 25 ഹോം മത്സരങ്ങളിലും ബ്രസീൽ തോൽവി അറിഞ്ഞിട്ടില്ല. ഇരുവരും തമ്മിൽ അവസാനമായി നടന്ന 14 മത്സരങ്ങളിൽ 10 ബ്രസീലിന് തന്നെയായിരുന്നു വിജയം. പെറുവാകട്ടെ 2-0 വിജയിച്ചിരുന്നു. 2 മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഗോളുകളുടെ എണ്ണം എടുത്തു നോക്കിയാൽ 32 ഗോളുകളാണ് ബ്രസീൽ പെറുവിനെതിരെ അടിച്ചു കൂട്ടിയത്. പെറുവാകട്ടെ 10 ഗോളുകളും. വമ്പൻ ടീമായ ബ്രസീലിനെതിരെ റിക്കാർഡോയുടെ പെറുവിന് ഒരട്ടിമറി വിജയം നേടാനാകുമോ എന്ന് കണ്ടു തന്നെ അറിയാം. ഏറ്റവും പുതിയ ഫുട്ബോൾ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സോക്കർ സ്കിൽസിനെ മറ്റൊരു കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.